വെൽക്കം ടു റേസ് ടു ഐ എസ് സിവിൽസ് ക്ലിനിക്. സിവിൽ സർവീസ് സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്ന റേസ് ടു ഐ എസിന്റെ പുതിയ പ്രോഗ്രാമാണ് റേസ് ടു ഐ എസ് സിവിൽസ് ക്ലിനിക്. ഈ സിവിൽസ് ക്ലിനിക്കിൽ നമ്മുടെ സംശയങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്നത് പട്യാല ജില്ലയുടെ അസിസ്റ്റന്റ് കളക്ടറായിട്ടുള്ള ഡോക്ടർ നിർമ്മൽ ഔസേപ്പച്ചൻ ഐ എസ് ആണ്. ഡോക്ടർ നിർമ്മലിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഡോക്ടർ നിർമ്മൽ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വീഡിയോകൾക്ക് വലിയ പ്രതികരണമാണ് ഉണ്ടാകുന്നത്, നമുക്ക് ഒത്തിരി കമന്റുകൾ വരുന്നുണ്ട്. സോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചത് സിവിൽ സർവീസിന്റെ പരീക്ഷയുടെ പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂ ഒക്കെ നമ്മൾ വളരെ വിശദമായിട്ട് നമ്മൾ സംസാരിച്ചു. ഇനി നമ്മൾ ആൾക്കാർക്ക് ഒത്തിരി സംശയമുള്ള ഒരു മേഖല ഇങ്ങനെയാണ്, സിവിൽ സർവീസിൽ എങ്ങനെയാണ് ഒരാൾ ഐ എ എസ് ആകുന്നത്? കാരണം എല്ലാവരും ഒരു പരീക്ഷയാണ് എഴുതുന്നത്, അതിൽ കുറെ അധികം ആൾക്കാർ ഐ എ എസ് എത്തുന്നു, കുറെ അധികം ആൾക്കാർ ഐ പി എസിൽ എത്തുന്നു, ഐ എഫ് എസിൽ എത്തുന്നു, പിന്നെ മറ്റ് സർവീസിലേക്ക് എത്തുന്നു. സോ ഈ ഒരു പ്രോസസ് എങ്ങനെയാണ്, എങ്ങനെയാണ് ഈ സർവീസുകൾ അലോക്കേറ്റ് ചെയ്യുന്നത്, ആ കാര്യങ്ങളിൽ നമുക്ക് ഒരു ക്ലാരിറ്റി നമുക്ക് ഈ എപ്പിസോഡിൽ കൊടുക്കാമെന്ന് തോന്നുന്നു. സോ അതിനെ കുറിച്ച് ഒന്ന് വിശദമാക്കാമോ? ഇതില് നമുക്ക് മുൻപ് ഉള്ള എപ്പിസോഡിൽ പറഞ്ഞതുപോലെ സിവിൽ സർവീസിന്റെ മൂന്ന് പരീക്ഷകൾ, പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂവും കഴിഞ്ഞു കഴിയുമ്പോൾ, അതായത് മെയിൻസിന്റെയും ഇന്റർവ്യൂവിന്റെയും മാർക്ക്, മെയിൻസിന് 1750 മാർക്കും ഇന്റർവ്യൂവിന് 275 മാർക്കുമാണ് വന്നത്. അങ്ങനെ രണ്ടും കൂടെ ചേർത്ത് 2025 മാർക്ക്. ഈ മാർക്ക് എല്ലാവരുടെയും കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനനുസരിച്ച് ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അപ്പം ഈ റാങ്ക് ലിസ്റ്റ് ജസ്റ്റ് മാർക്കിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. നമ്മുടെ ഇന്റർവ്യൂ, എല്ലാവരുടെ ഇന്റർവ്യൂ പ്രോസസ്സ് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഈ റാങ്ക് ലിസ്റ്റ് ആണ് നമ്മൾ സാധാരണ പത്രത്തിലൊക്കെ കാണാറുള്ളത്, ഓരോരുത്തർക്ക് ഇത്ര ഇത്ര റാങ്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതാണ് നമ്മൾ ആദ്യത്തെ റിസൾട്ട് എന്ന് പറയുന്ന കാര്യം. ഇപ്പൊ ഇതിൽ നമുക്ക് റാങ്ക് ആണ് അറിയാൻ വേണ്ടി പറ്റുന്നത്, റാങ്ക് മാത്രമാണ് അറിയാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പം ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ യു പി എസ് സി ഓരോരുത്തർക്കും കിട്ടിയ മാർക്കും മറ്റുമൊക്കെ പബ്ലിഷ് ചെയ്യാറുണ്ട്. അവരുടെ സൈറ്റിൽ അവരത് പബ്ലിഷ് ചെയ്യുക. അപ്പൊ നമുക്ക് മാർക്കും മറ്റുമൊക്കെ അറിയാൻ വേണ്ടി പറ്റും. ഇപ്പോഴത്തെ ഒരു പുതിയ സാഹചര്യത്തിൽ അവർ ഒരുക്കിയിരിക്കുന്ന ഒരു അവസരമാണ് ഇന്റർവ്യൂവിന് പോയിട്ടുള്ള എല്ലാവരുടെയും മാർക്ക് പബ്ലിക് ഡൊമൈനിൽ പബ്ലിഷ് ചെയ്യും. മുൻപ് റാങ്ക് കിട്ടുന്നവരുടെ മാർക്ക് മാത്രമാണ് പബ്ലിക് ഡൊമൈനിൽ പബ്ലിഷ് ചെയ്യുന്നത്, ബാക്കിയൊക്കെ നമുക്ക് സ്വന്തമായിട്ട് അറിയാൻ വേണ്ടി പറ്റും, മറ്റൊരാൾക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. ഇപ്പോ മറ്റുള്ളവർക്കും അറിയാൻ പറ്റുന്ന രീതിയിൽ ഇന്റർവ്യൂവിന് പോയ എല്ലാവരുടെയും മാർക്ക് പബ്ലിഷ് ചെയ്യും. അപ്പം ഇതിന് ഒരു ചോയ്സ് ഉണ്ട്, എനിക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ഔട്ട് ചെയ്യാം, എന്റെ മാർക്ക് എനിക്ക് റാങ്ക് കിട്ടിയില്ലെങ്കിൽ പബ്ലിഷ് ചെയ്യണ്ട എന്ന് പറയാം. അത് റാങ്ക് കിട്ടിയില്ലെങ്കിലാണ്, റാങ്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മാർക്ക് പബ്ലിക് ഡൊമൈനിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ വരും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്റർവ്യൂവിന് പോകുന്ന എല്ലാവരുടെയും പേര് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവില്ല. റാങ്ക് ലിസ്റ്റിൽ ഉള്ളവരുടെ പേരുടെ റാങ്കും മാർക്കും തീർച്ചയായിട്ടും പബ്ലിക് ഡൊമൈനിൽ വരും. എന്നാൽ റാങ്ക് ലിസ്റ്റ് ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ അവരുടെ മാർക്ക് പബ്ലിക്കായിട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുവാദം യു പി എസ് സിക്ക് കൊടുക്കാം. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ മാർക്ക് ഉപയോഗിച്ച്, കാരണം നമുക്കറിയാം ഇത് വലിയൊരു കോമ്പറ്റീവ് എക്സാമിന്റെ അവസാന റൗണ്ട് വരെ വന്നിട്ട് കിട്ടാതെ പോകുന്നത് പലപ്പോഴും ഒരു ദൗർഭാഗ്യം കൊണ്ട് മാത്രമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മറ്റ് കമ്പനികളിലോ എന്തിനെങ്കിലും ഒക്കെ ജോലിക്ക്, സർക്കാർ ജോലിക്ക് തന്നെയോ ഇത് വേണമെങ്കിൽ പരിഗണിക്കാനുള്ള സ്വാതന്ത്ര്യം കമ്പനികൾക്ക് കൊടുത്തുകൊണ്ടാണ് ഈ മാർക്ക് പബ്ലിക് ഡൊമൈനിൽ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ഇത് പലപ്പോഴും ലാസ്റ്റ് റൗണ്ടിൽ പുറത്താവുന്നവർക്കൊരു അനുഗ്രഹമാണ്. അപ്പൊ അവർക്ക് വേണമെങ്കിൽ ഈ മാർക്ക് ലിസ്റ്റ് ഉപയോഗിച്ച് എവിടെയെങ്കിലും ജോലിക്ക് മറ്റൊക്കെ പ്രവേശനം ലഭിക്കും. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്, നമ്മളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ്ഡ് ആയിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളിലൂടെ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏത് സർവീസാണ്, അതായത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു ഐ എ എസും ഐ പി എസ് ഐ എഫ് എസ് അടക്കമുള്ള എല്ലാ സർവീസുകൾക്കും ഒരൊറ്റ പരീക്ഷയാണ്, ഇതിൽ ഏത് സർവീസാണ് നമുക്ക് കിട്ടിയതെന്ന് മനസ്സിലാവുന്നത് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ്. അത് അവര് സർവീസ് അലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നടത്തും. സർവീസ് അലൊക്കേഷൻ യു പി എസ് സി നടത്തുന്നത് റാങ്ക് വന്നതിന് ശേഷം, ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ്. ഇവിടെ അവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാല്, നമ്മള് ഇന്റർവ്യൂവിന് പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾക്ക് താല്പര്യമുള്ള സർവീസുകളുടെ ഒരു പ്രിഫറൻസ് യു പി എസ് സിക്ക് അയക്കുന്നുണ്ട്. ഇത് നമ്മളുടെ സർവീസ് പ്രിഫറൻസ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതിന്റെ ഒരു അടിസ്ഥാനം എന്താന്ന് വെച്ചാൽ, ഇപ്പം എനിക്ക് ഐ എ എസ് ആണ് ഏറ്റവും അധികം താല്പര്യമെങ്കിൽ എന്റെ ഫസ്റ്റ് പ്രിഫറൻസ് ഐ എ എസ് ആയിരിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ ചിലപ്പോൾ ഐ പി എസ് വെക്കും, ചിലപ്പം ഐ എഫ് എസ് വെക്കും. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ 24 സർവീസുകളെയും ഒരു ഓർഡറിൽ, അവരുടെ ഇഷ്ടത്തിനുള്ള ഓർഡറിൽ, ഇപ്പൊ ചിലർക്ക് ഫോറിൻ സർവീസ് ഓഫീസർ ആവണമെന്നായിരിക്കും ആഗ്രഹം, അങ്ങനെയാണെങ്കിൽ അവർ ഫസ്റ്റ് ഓപ്ഷൻ ഐ എഫ് എസ് വെക്കും. മറ്റു ചിലർക്ക്
പോലീസ് ഓഫീസർ, അതായത് ഐ പി എസ് ആവണമെന്നായിരിക്കും ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ അവർ ഫസ്റ്റ് ഐ പി എസ് വെക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ആ ഇതിനനുസരിച്ച് നമ്മൾക്ക് ഓപ്ഷൻ വെക്കാം. ഇനി നമ്മളുടെ റാങ്കിനനുസരിച്ചിട്ടായിരിക്കും സർവീസ് അലോക്കേഷൻ നടത്തുന്നത്. അപ്പം നിങ്ങളുടെ റാങ്കിൽ നിങ്ങൾക്ക് ഐ എ എസ് കിട്ടാനുള്ള യോഗ്യതയുണ്ടെങ്കിൽ അത് കിട്ടും, ഐ പി എസ് കിട്ടാനുള്ളതുണ്ടെങ്കിൽ അത് കിട്ടും. അപ്പൊ അതിന്റെ മാനദണ്ഡം ആ അത്രയും സീറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളുടെ റാങ്ക് ഒരു 150 ആണെങ്കിൽ, നിങ്ങളൊരു ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് ഐ എ എസ് ലഭിക്കത്തില്ല. ഞാൻ അതിന്റെ ഒരു ക്ലാരിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ഐ എ എസില് 180 സീറ്റുകളാണ്, ഐ പി എസില് 150 സീറ്റ്സ് ആണുള്ളത്, ഫോറിൻ സർവീസില് 45 സീറ്റ്സ് ആണുള്ളത്. ഇതൊന്നും ഒരു പെർമനന്റ് കണക്കല്ല, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഈ സംഖ്യകളാണ് ഉള്ളത്. വേക്കൻസികള് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് അനുസരിച്ച് മാറ്റം വരാം. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഐ എ എസിൽ 180, ഐ പി എസിൽ 150, ഫോറിൻ സർവീസിൽ 45 എന്ന രീതിയിലാണ് കാണുന്നത്. ഐ എ എസിൽ ഉള്ളത് 180 സീറ്റാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ടുള്ളത്. ഇതില് 91 സീറ്റ് ജനറൽ കാറ്റഗറിക്ക് ലഭിക്കുന്ന രീതിയിലാണ്. ജനറൽ കാറ്റഗറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൺറിസർവ്ഡ് കാറ്റഗറിയും റിസർവേഷൻ ഉള്ള കാറ്റഗറികൾ, ഒ ബി സി, എസ് സി, എസ് ടി, എല്ലാത്തിനെയും നമ്മൾ പൊതുവായി വിളിക്കുന്ന പേര് ജനറൽ കാറ്റഗറി ആയിട്ട് നമ്മൾ പരിഗണിക്കാറുണ്ട്. ജനറൽ കാറ്റഗറിക്ക് ഐ എ എസിൽ അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് 91. ഇനി നമ്മൾ വരാൻ നേരത്ത് ഒ ബി സി കാറ്റഗറിക്ക് ആയിട്ട് 49 സീറ്റ് റിസർവ്ഡ് ആണ്, ഐ എ എസിലെ കാര്യമാണ് പറയുന്നത്. എസ് സി കാറ്റഗറിക്ക് 27, എസ് ടി കാറ്റഗറിക്ക് 13 സീറ്റുകൾ റിസർവ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഐ എ എസിന് മാത്രം, ഐ എ എസിലെ 180 സീറ്റുകളുടെ ഒരു സ്പ്ലിറ്റ്. ഇതുപോലെ ഐ പി എസിനും ഐ എഫ് എസിനും ഉണ്ട്. സാധാരണഗതിയിൽ വരുന്ന ഒരു എത്ര റാങ്ക് കിട്ടിയ ഐ എ എസ് കിട്ടും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് ഞാൻ ഇതൊരു ലോ ഒന്നുമല്ല ഞാൻ പറയുന്നത്, സാധാരണഗതിയിൽ കാണുന്ന ഒരു പാറ്റേൺ വെച്ച് പറയാം. മുൻകാലങ്ങളിലൊക്കെ ഫോറിൻ സർവീസിന് ഒരുപാട് സീറ്റ് കുറവായിരുന്നപ്പോൾ ആളുകൾ ടോപ്പ് റാങ്കേഴ്സ് ഫോറിൻ സർവീസ് ഒപ്റ്റ് ചെയ്യുന്ന രീതികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കാണുന്നത് ഏറ്റവും ടോപ്പ് റാങ്കേഴ്സ് എല്ലാവരും തന്നെ ഐ എ എസ് തന്നെയാണ് ഒപ്റ്റ് ചെയ്യുന്നത്. ഐ എ എസ് എസിന്റെ സീറ്റുകൾ ഫില്ലായി കഴിഞ്ഞിട്ടാണ് ഫോറിൻ സർവീസിന്റെ സീറ്റ് ഫില്ലായി തീരുന്നത്. ദാറ്റ് മീൻസ് ഐ എ എസ് ആണ് മോസ്റ്റ് പ്രിഫേർഡ് സർവീസ് ആയിട്ട് ഇപ്പം നിൽക്കുന്നത്. ഇതില് ഐ എ എസിന്റെ ഒരു സീറ്റുകൾ പൊതുവെ ജനറൽ കാറ്റഗറിക്ക് ഒരു 100 അകത്ത് റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഐ എ എസ് ലഭിക്കത്തുള്ളൂ. അതായത് അൺറിസർവ്ഡ് കാറ്റഗറിയെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. റിസർവേഷൻ ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് ആദ്യം 100 വന്നാലേ ഐ എ എസ് ലഭിക്കുകയുള്ളൂ. ഒ ബി സി കാറ്റഗറിയെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള 49 സീറ്റുകൾ ഫില്ലായി വരുമ്പോഴത്തേക്കും ഏകദേശം 420 റാങ്കുകളെടുത്ത് ഫിനിഷ് ചെയ്യുന്ന ഒരു രീതി, അല്ലെങ്കിൽ അറൌണ്ട് 380-400 റാങ്ക് വരെ ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു അവിടംബരേഖ കിട്ടുന്നവർക്ക് വരെ സർവീസ്, അതായത് ഐ എ എസ് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതിന് താഴത്തോട്ട് ഒരു എസ് സി ഒക്കെ കുറച്ചൊരു 500 റേഞ്ചിലും അത് എസ് ടി അതിന് താഴത്തോട്ട് ഫിനിഷ് ചെയ്യുന്ന ഒരു രീതിയാണ് കാണുന്നത്. അപ്പം ആ ഒരു ലെവലിൽ റാങ്ക് ഉള്ളവർക്കൊക്കെ ഐ എ എസ് അവരുടെ കാറ്റഗറി റിസർവേഷൻ അനുസരിച്ച് കിട്ടാറുണ്ട്. പോലീസ് സർവീസ് ഞാനിപ്പോ പറഞ്ഞതുപോലെ 150 സീറ്റാണുള്ളത്. അതിൽ സ്വാഭാവികമായിട്ടും 75-76 സീറ്റ് ജനറൽ കാറ്റഗറിക്കും ബാക്കി റിസർവേഷൻ അനുസരിച്ചും കിട്ടും. അപ്പം സാധാരണ ഇപ്പൊ ഞാൻ പറഞ്ഞതിനനുസരിച്ച് ഇപ്പോൾ ഒ ബി സിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 420 ഐ എ എസ് ഫിനിഷ് ആവുകയാണെങ്കിൽ, സീറ്റുകൾ ഫിനിഷ് ആവുകയാണെങ്കിൽ ഒ ബി സി കാറ്റഗറിയുടെ പോലീസ് സർവീസ് തുടങ്ങുന്നത് പൊതുവെ അതിന് താഴത്തോട്ടായിരിക്കും. അപ്പോൾ ഐ പി എസ് കിട്ടണമെങ്കിൽ ഒരു 500 അകത്തോ അല്ലെങ്കിൽ 550 റാങ്ക് മതിയാവും, അല്ലെങ്കിൽ 500 ആ ഒരു റേഞ്ചിലുള്ള റാങ്ക് മതിയാവും പൊതുവെ ഒ ബി സി കാറ്റഗറിയിൽ. അത് റിസർവേഷൻ അനുസരിച്ചിട്ടായിരിക്കും ആ റാങ്കുകളുടെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അതും ലാസ്റ്റ് ഇയർ 2018 ഒരു റാങ്ക് ഡിസ്ട്രിബ്യൂഷന്റെ ഒരു സ്ലൈഡ് നമുക്ക് കാണിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതാണ് സർവീസ് അലൊക്കേഷന്റെ ഒരു പാറ്റേൺ. അപ്പം ബേസിക്കലി സർവീസ് അലൊക്കേഷന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കുന്ന പ്രിഫറൻസും സർവീസ് പ്രിഫറൻസും ഒപ്പം നിങ്ങളുടെ റാങ്കും, ഇത് ഈ രണ്ട് കാര്യങ്ങൾക്കനുസരിച്ചാണ് സർവീസ് അലൊക്കേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിനിടയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടെ ഞാൻ ഇവിടെ പറയുകയാണ്. നമ്മൾ പൊതുവെ റിസർവേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒ ബി സി, എസ് സി, എസ് ടി കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഇതിനോടൊപ്പമുള്ള മറ്റൊരു റിസർവേഷനാണ് ഇപ്പം സർക്കാർ കൊണ്ടുവന്ന ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്നത് ഇ ഡബ്ല്യു എസ്. ഇത് ജനറൽ കാറ്റഗറിയിലുള്ള
10%. ഇത് ജനറൽ കാറ്റഗറി റിസർവേഷൻ ആണ്, ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റ്സിന് മാത്രമാണ്. ജനറൽ കാറ്റഗറി ഇൻ ദ സെൻസ് അൺറിസർവ്ഡ്, മറ്റ് റിസർവേഷനുകളൊന്നും ലഭിക്കാത്ത കാൻഡിഡേറ്റ്സിനാണ്. ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ആളാണെങ്കിൽ അയാൾക്ക് ലഭിക്കുന്ന ഒരു അവരുടെ ഒരു സീറ്റാണ് 10% സീറ്റുകൾ ഇക്കണോമിക്കലി വീക്കർ സെക്ഷന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അതിന് ലഭിക്കണമെങ്കിൽ ഉള്ള മാനദണ്ഡങ്ങളിൽ ഒന്ന് നമ്മളുടെ ഗ്രോസ് ആനുവൽ ഇൻകം ഫാമിലിയുടെ, നമ്മളുടെ മാത്രമല്ല നമ്മളുടെ കാര്യമല്ല പറയുന്നത്, നമ്മുടെ ഫാമിലിയുടെ ഗ്രോസ് ആനുവൽ ഇൻകം 800,000 താഴെ ആയിരിക്കണം. അപ്പൊ നമ്മളുടെ ഒരു അസറ്റ് ആൻഡ് ഇൻകം സർട്ടിഫിക്കറ്റ് നമ്മള് തഹസിൽദാറിന്റെ ഓഫീസിൽ നിന്ന് നമ്മൾ EWS ആണ് എന്ന് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കണം. അത് UPSC കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ റിസർവേഷൻ, നിങ്ങളൊരു അൺറിസർവ്ഡ് കാറ്റഗറി, റിസർവേഷൻ ഇല്ലാത്ത കാറ്റഗറിയിലെ വിദ്യാർത്ഥിയാണെങ്കിലും അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥിയാണെങ്കിലും ലഭിക്കത്തുള്ളൂ. അപ്പം അത് ലഭിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്, അത് തഹസിൽദാറിന് അറിയാമായിരിക്കും. ഇനി വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഒന്ന്, ഗ്രോസ് ആനുവൽ ഇൻകം 800,000 കൂടുവാൻ പാടില്ല. രണ്ട്, 5 ഏക്കറിൽ കൂടുതൽ അഗ്രികൾച്ചറൽ ലാൻഡ് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. പിന്നെ റെസിഡൻഷ്യൽ പ്ലോട്ടിനും റെസിഡൻഷ്യൽ ലാൻഡിനുമൊക്കെ മാനദണ്ഡങ്ങളുണ്ട്. ഇതെല്ലാം പരിഗണിച്ചിട്ടാണ് നിങ്ങൾക്ക് EWS റിസർവേഷൻ അർഹതയുണ്ടെങ്കിൽ തഹസിൽദാർ സർട്ടിഫിക്കറ്റ് തരിക. തഹസിൽദാറിന് തൊട്ട് മേലോട്ടുള്ള ഏതൊരു റവന്യൂ ഓഫീസർക്ക് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് തരാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരു റിസർവേഷൻ ഓപ്ഷൻ കൂടെ ഇപ്പോൾ നിലവിലുണ്ട്. അത് വ്യക്തമാണ്. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഈ വരുന്ന August 1-2 ആലപ്പുഴയിലുള്ള ക്രൈസ്റ്റ് സിവിൽ സർവീസ് അക്കാഡമിയിലെ ഒരു വെബിനാർ ഉണ്ട്, ഫ്രീ വെബിനാർ ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടാവുന്ന വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ആ വെബിനാറിൽ. വളരെ പ്രശസ്തരായ ആളുകൾ ആ വെബിനാറിൽ സിവിൽ സർവീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കും. മുൻ DGP ആയിട്ടുള്ള ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS വരുന്നുണ്ട്, ശ്രീ റോയി പോൾ IAS ഉണ്ട്, ഇത്തവണ IPS കിട്ടിയിട്ടുള്ള നിതിൻ രാജ് IPS ഉണ്ട്, മുഹമ്മദ് സജാദ് IAS ഉണ്ട്. അങ്ങനെ വളരെ പ്രഗത്ഭരായ ഒരു കൂട്ടം ആളുകളുണ്ട്. പിന്നെ ഒബ്വിയസ്ലി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ നിർമ്മൽ ഔസേപ്പച്ചനും ഈ വെബിനാറിൽ ലീഡ് ചെയ്യാൻ ഉണ്ടാകും. സോ അതിന്റെ വിവരങ്ങൾ നമ്മുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയാണ് ഈ വെബിനാറിൽ കൂടുതലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. ഫ്രീ ആണ്, ഡേറ്റ് മറക്കണ്ട. കൂടുതൽ വിവരങ്ങൾ ഡെസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, ധാരാളം കുട്ടികൾ ഒരു കരിയർ ഡിസിഷൻ എടുക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് സിവിൽ സർവീസ് താല്പര്യമുള്ള കുട്ടികൾ ഏത് കരിയർ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് കോഴ്സാണ് സിവിൽ സർവീസ് പ്രിപ്പറേഷന് മികച്ചത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മുടെ RISE2IS ഓൺലൈൻ ഫൗണ്ടേഷൻ കോഴ്സിലെ കുട്ടികൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ അവർക്കെല്ലാം ഒരു ഉത്തരവായിട്ട് ഡോക്ടർ നിർമ്മലിന് എന്താണ് പറയാനുള്ളത്? ഇങ്ങനെ ഒരു പ്രയോറിറ്റി നമ്മൾ വെക്കണോ? അവരെടുക്കുന്ന +1 അല്ലെങ്കിൽ കോളേജിലും ഒക്കെ എടുക്കുന്ന വിഷയങ്ങള് ചൂസ് ചെയ്യുമ്പം എന്തെങ്കിലും ഒക്കെ ശ്രദ്ധിക്കണമോ? എന്ത് തോന്നുന്നു? ഇതിന് ഒരു നിയമമായിട്ടൊന്നും എനിക്ക് പറയാനില്ല. എന്റെ ഒരു കാഴ്ചപ്പാടോ സജഷനോ എന്നൊക്കെ വിചാരിക്കാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടം ഉണ്ടെങ്കിൽ തിരഞ്ഞെടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയാം. നിങ്ങൾക്കറിയാം, സിവിൽ സർവീസിന് അതിൻ്റെതായിട്ടുള്ള, അറിയാലോ, കുറച്ച് സീറ്റുകളെ ഉള്ളൂ. അപ്പൊ അതിൻ്റെതായ റിസ്ക് ഉണ്ട്. അപ്പോ സിവിൽ സർവീസിന് വേണ്ടി നിങ്ങൾ ഏതറ്റം വരെ പോവാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ സിവിൽ സർവീസ് ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഡിഗ്രി കോഴ്സ് ചെയ്യാം, തെറ്റില്ല. ഇനി അതല്ല, ഒരു ജോലിയുടെ സൗകര്യം വേണം, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ജോലി മുൻനിർത്തിക്കൊണ്ട് ഒരു ഡിഗ്രി കോഴ്സിന് പോവാം. അതിപ്പോ ഏത് കോഴ്സും ആയിക്കോട്ടെ. അതിപ്പം പൊതുവെ ആളുകള് ചില തെറ്റിദ്ധാരണകളൊക്കെ കാണാറുണ്ട്. ഇപ്പം ഡിഗ്രി ഒരു ആർട്സ് സബ്ജക്ട് പഠിച്ചാലേ സിവിൽ സർവീസ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, 10ാം ക്ലാസ് കഴിഞ്ഞ് ഹ്യൂമാനിറ്റി സബ്ജക്ട് എടുത്ത് പഠിച്ചാലേ IAS കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പം ഇതിലൊരു വലിയ തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞങ്ങളുടെ ബാച്ച് അടക്കമുള്ള ബാച്ചുകൾ പരിശോധിച്ചാൽ 3-ൽ 2 പേര് എഞ്ചിനീയേഴ്സ് ആണ് IAS കിട്ടുന്നത്. ബാക്കി ഒരു 10-12 പേര് MBBS അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആണ്. ബാക്കി വരുന്ന ഒരു ചെറിയ ഒരു പെർസെന്റേജ് മാത്രമേ കൊമേഴ്സ് ഹ്യൂമാനിറ്റി സ്ട്രീമുകളിൽ നിന്ന് വരുന്നു. പൊതുവെ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ തന്നെയാണ് വരുന്നത്. അതിന്റെ അർത്ഥം ഡിഗ്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് വരാൻ പറ്റില്ല എന്നല്ല, പക്ഷെ അതൊരു നിർണായക കാര്യമല്ല. നിങ്ങളുടെ ഡിഗ്രി ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുടെ ഓപ്ഷണലിനെ ഒന്നും വലിയ രീതിയിൽ ബാധിക്കാൻ പോകുന്നില്ല. ഇനി നിങ്ങൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് ഇതിനു വേണ്ടി മാത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും
ഡിഗ്രി തലത്തിൽ ഒരു സബ്ജക്ട് തിരഞ്ഞെടുക്കുകയും ആ സബ്ജക്ട് തന്നെ ഓപ്ഷണലിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ചെയ്യാം. ഞാൻ മുൻ വീഡിയോകളിൽ പറഞ്ഞിരുന്നു ഡിഗ്രിയിൽ എന്ത് പഠിക്കുന്നു എന്നുള്ളതും ഓപ്ഷണലുമായിട്ട് ബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിഗ്രി പഠിക്കാം, ഇഷ്ടമുള്ള ഓപ്ഷണൽ തിരഞ്ഞെടുക്കാം. വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പൊ വേണമെങ്കിൽ ഡിഗ്രി പൊളിറ്റിക്കൽ സയൻസോ ഡിഗ്രി ഇക്കണോമിക്സോ ചെയ്യാം. ആ സബ്ജക്ട് കോളേജ് പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ സിവിൽ സർവീസിന് വേണ്ടി ഓപ്ഷണൽ എന്ന രീതിയിലും പ്രിപ്പയർ ചെയ്യാം. അത് നല്ല ഒരു രീതിയാണ്. എന്നാൽ മറ്റ് ഒരു അപ്രോച്ചും കൂടെ വേണമെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാം. വളരെ ജോലി സാധ്യതയുള്ള ഒരു ഡിഗ്രി ചെയ്തതിന് ശേഷം സിവിൽ സർവീസിന്റെ പ്രിപ്പറേഷനിലേക്ക് വരാം, അങ്ങനെയും ചെയ്യാം. ഇതിലൊരു സ്റ്റെഡ് ഫാസ്റ്റ് നിയമങ്ങൾ, അതായത് ഇങ്ങനെയേ ചെയ്യാമുള്ളൂ എന്ന് ഒന്നുമില്ല. ഇനി നിങ്ങൾക്ക് കരിയറായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു സബ്ജക്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം. ഇതൊന്നും ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. കാരണം സിവിൽ സർവീസിന്റെ ഓപ്ഷണൽ സബ്ജക്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അത് നിങ്ങൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് ഹ്യൂമാനിറ്റി സബ്ജക്ട് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ അങ്ങനെ പഠിച്ചെടുത്ത ഒരാളാണ്. ഞാൻ മെഡിസിനായിരുന്നെങ്കിലും ഞാൻ പഠിച്ചത് സോഷ്യോളജി ഓപ്ഷണൽ ആണ്. അത് എനിക്ക് യാതൊരു നഷ്ടം ഉണ്ടാക്കിയിട്ടില്ല. പൊതുവെ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുന്നവരാണ്. ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ സയൻസ് ഓപ്ഷണൽസ് വെക്കാറുണ്ട്. ഇതിലെല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഇന്നതേ ചെയ്യാവുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ കംഫർട്ട് സോണിൽ ഏതാണുള്ളത്, നിങ്ങളുടെ പ്രിഫറൻസ് ഏതാണ്, നിങ്ങൾക്ക് ജോലി എന്നുള്ള ഇത് പ്രധാനമുണ്ടെങ്കിൽ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സ് ചെയ്യുക. അല്ല, സിവിൽ സർവീസ് എന്ന ഒറ്റ ലക്ഷ്യം മാത്രം മുൻനിർ നിർത്തി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ അതിനനുസരിച്ച് മുൻപോട്ട് പോകാം. അതിനൊന്നും യാതൊരു വിധ തടസ്സങ്ങളും ഇല്ല. ഓക്കെ, വ്യക്തമാണ്. പ്ലേസ് ടു ഐഎസ് നടത്തുന്ന ഓൺലൈൻ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സിന്റെ പുതിയ ബാച്ച്, 9-ാമത്തെ ബാച്ചിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ നമ്മൾ 8 ബാച്ച് കംപ്ലീറ്റ് ചെയ്തു. സോ അതിന്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു അവസരമായിരിക്കും, സിവിൽ സർവീസിലേക്ക് ചുവടുവെക്കാനുള്ള അവസരമായിരിക്കും. അതുപോലെ തന്നെ റേസ് ടു വൈസിന് മോഡൽ സിവിൽ സർവീസ് എക്സാമിന് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സോ അത് നിങ്ങൾ നോക്കുക. സോ നമ്മുടെ കുറേയധികം സംശയങ്ങൾക്ക് വളരെ കൃത്യമായ ഉത്തരം ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് എല്ലാം ലഭിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സിവിൽ സർവീസിന്റെ കൂടുതൽ മേഖലയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അടുത്ത വീഡിയോ ഉടൻ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ റിലീസ് ചെയ്യും. സോ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിരിക്കുക. എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. സോ താങ്ക് യു സോ മച്ച് ഡോക്ടർ നിർമ്മൽ. താങ്ക് യു സോ മച്ച്. ഓക്കെ. പ്രിപ്പയറിംഗ് ഫോർ മെഡിക്കൽ എൻട്രൻസ് മേ ബി ബോറിംഗ്. എക്സാംസ് മേ കോസ് പ്രഷർ ആൻഡ് ഫിയർ. പ്രോബ്ലംസ് മേ ബി കൺഫ്യൂസിംഗ്. But we make it interesting, simple and engaging in a refreshing atmosphere. We welcome you to Christ College Medical Entrance Coaching Center in Alappi. Courses offered: Repeaters Batch 4 NEET exams, Crash Course after Plus 2 exams at Kommadi Campus, Tuition Plus Entrance 4 Plus 1 and Plus 2. Even students with 60% in Plus 2 were able to crack entrance exam through our special care. Christ College Medical Entrance Coaching, Alappuzha.